नमस्कार लाइट्स कैमरा एक्शन नम्बर चानल कूड़ी स्वागत या शांति दिनेश नम्बर चानल वो प्रोग्राम कणिलेणी नोकी चलो ए विमर्शनो इन रे ऐसी मोहनलामोल प्रोग्राम मलया सीमानी वन सीम एम जी आर शिवाजी गणेश अटकम सीम ए रामराव अटकम सीम के विदरण वलिए विदरण कंपनी कोड़ीश्वर शेष जीवन रावस्वामे कुछ अब टाइटस्वामी मोहनलामो या कमेंट नोक आद्यम कमेंट तेज मोहनल विो तांग नम्बर प्रोग्राम स्थिर का टाइट वे मैटर चेज पटी पिपा अलग अस्वस्थ मोश कमेंट वराव टाइट आेटिदेप लाइस क्यामरा आक्षन पलरू पर यूट्यूबि विजयम पर टाइटल कुछ कमेल तंपिटा जन पेट कैं अब वे नमक वे या चेत ई मोहनलामो चोदान कारण पक्षे या ना या पलू पर नम्बे प्रोग्राम चय क्या पेड़ी पर स्वामी लॉज मद्रास एम जी आर ए शिवाजी गणेश सीम कू कल पर वांगान वरवस्वामी स्वामी लॉज राजकीय तामस तोट मु प्रियदर्शन सुरेश कुमार मोहनलाल अटकम टीम वन और रूम कटिल नूक कल रावस्वामी परचयम आरचय वा निर्माता सुरेश कुमार अद्हेवशत सहाय कईयचु पल आवर्ती रावस्वामी सुरेश कुमार मोहनलाल एवस्थयों पर पल तवण सुरेश कुमार आवरम मोहनलाल अच्छे प्रियदर्शन अच्छी पक्षे रूप अल प्रति अल स्वामी मरी वाली प्रयासम कम ने चेरप पतिरुप वयस मद्रास स्वंत कुे तेह मोहनलाल प्रियदर्शन एनिकापत्मी नोकूं अद आशच अल सुरेश कुमार मात्र अद नीति का अब वा नाम टाइट पक्षे इत्र विशद स्वामी लॉजिल तामस कथ पर मोहनलाल प्रियदर्शन का स्वामी सुरेश कुमार विवरम या प्रोग्राम पर अदायम प्रियपेट मान्य प्रेक्षक मोहनलाल टाइटिल वे या विो तोद अल नमस्कार നമ്മുടെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരുടെയൊക്കെ എന്തൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് പ്രേക്ഷകർക്ക് മതി വരാത്തത് നടി വിജയശ്രീയെക്കുറിച്ച് ഇനിയും സ്റ്റോറി ചെയ്യോ ഇനിയും സ്റ്റോറി ചെയ്യോ എന്ന് ചോദിക്കുമ്പോഴാണ് വിജയശ്രീയെ കുറിച്ച് ഒരുപാട് എപ്പിസോഡ് വേണമെങ്കിൽ ചെയ്യാവുന്ന വിഷയങ്ങൾ മെറ്റീരിയലുകൾ എന്നിലുണ്ട് പക്ഷേ ഞാൻ അത് നമ്മൾ എനിക്ക് ഒന്ന് രണ്ട് എപ്പിസോഡ് എന്താ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് രണ്ട് ഭാഗം ചെയ്തിട്ടുണ്ട് അവിടെ അവസാനിപ്പിച്ചതാണ് പക്ഷേ അങ്ങനെയല്ല താങ്കൾ പുന്നാപുരം കോട്ടയെക്കുറിച്ച് പറഞ്ഞില്ല താങ്കൾ അവരുടെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ അവസാന ദിവസങ്ങൾ അവസാന നിമിഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞില്ല പോസ്റ്റ്മാനെ കാണാനില്ല പറഞ്ഞ താങ്കൾ എന്തുകൊണ്ടാണ് പുന്നാപുരം കോട്ടയെക്കുറിച്ച് പറയാത്തത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഒരുപാട് പേർ എനിക്ക് ഫോട്ടോകൾ അയച്ചു തരാറുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിജയശ്രീയുടെ ഫോട്ടോകൾ അയച്ചു തരാറുണ്ട് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും 24 എന്ന് പറയുമ്പോൾ 84 94 ഏതാണ്ട് 39 വർഷമായി 38 വർഷമായി അവർ ഇവിടെ പറഞ്ഞിട്ട് എന്നിട്ടും ആ നടിയെ സ്നേഹത്തോടെ കാണുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട് അതിൽ പലരും അവർ മരിച്ചവ ജനിക്കാത്തവരാണെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത് ജയനോട് മാത്രമേ അങ്ങനെ ഒരു കമ്പ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും
ഇന്ന് സംസാരിക്കുന്നതും വിജയശ്രീയെക്കുറിച്ചാണ്. ലോക വിഡ്ഢി ദിനം നിങ്ങൾക്കറിയാലോ, ഏപ്രിൽ ഒന്നാണല്ലോ എല്ലാവരും ഫൂളാക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ്. ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ തിലകൻ പറയുന്നുണ്ട്, ലോക ഒരു വർഷത്തിൽ 365 ദിവസവും മാന്യമായിട്ട് ജീവിച്ചിട്ട് ഒരു ദിവസമെങ്കിലും വിഡ്ഢി വേഷം കിട്ടണമെന്ന് സാഹിബിന് തോന്നിയതുകൊണ്ടാണ് ഏപ്രിൽ ഒന്ന് വിഡ്ഢി ദിനമാക്കി മാറ്റിയത്. ജീവിതത്തിൽ 365 ദിവസം വിഡ്ഢികളായി നടക്കുന്ന നമുക്കെന്തിന് ഒരു ഏപ്രിൽ ഒന്നെന്ന് ജഗദീഷ് ശിവകുമാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആചാര്യൻ. അപ്പോൾ ലോക വിഡ്ഢി ദിനത്തിൽ 1971 ഏപ്രിൽ 1 തീയതിയാണ് തെക്കുറിശ്ശി സുകുമാരൻ നായർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചത്. ഞാൻ അദ്ദേഹത്തെ കളിയാക്കാൻ പറയുകയല്ല, ലോക വിഡ്ഢി ദിനമായ ഏപ്രിൽ 1 തീയതിയാണ്, 1971 ഏപ്രിൽ 1 തീയതിയാണ് പത്മശ്രീ പട്ടം തെക്കുറിശ്ശി സുകുമാരൻ നായർക്ക് പ്രഖ്യാപിച്ചത്. മലയാള സിനിമയിലെ ആദ്യത്തെ പത്മശ്രീ ആയിരുന്നു, അതിന് മുമ്പ് ആർക്കും പത്മശ്രീ കിട്ടിയിട്ടില്ല. ഈ സന്തോഷത്തിൽ തെക്കുറിശ്ശിക്ക് പ്രേം നസീർ, ജയഭാരതി, വിജയശ്രീ ഈ മൂന്ന് പേരും അവരവരുടെ വീടുകളിൽ ഓരോ സ്വീകരണം നൽകി. വിജയശ്രീയുടെ വീട്ടിൽ നൽകിയ വിരുന്നു സൽക്കാരത്തിൽ വച്ചാണ് നാനയുടെ അന്നത്തെ ആദ്യത്തെ നാനയുടെ ആദ്യത്തെ മദ്രാസ് പ്രതിനിധിയായ മധു വൈപ്പന വിജയശ്രീയെ ആദ്യമായി നേരിക്കാണുന്നത്. കന്നഡ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ റോളുകൾ ചെയ്തു വന്ന വിജയശ്രീയെ 1969 തെക്കുറിശ്ശി സുകുമാരൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പൂജാപുഷ്പം എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാളത്തിൽ തുടക്കം കുറിക്കാനുള്ള അവസരം നൽകിയത്. കെ പി കൊട്ടാരക്കരയുടെ രക്തപുഷ്പം എന്ന് പറഞ്ഞ സിനിമയിലൂടെ വിജയശ്രീ മലയാള സിനിമയിലെ നായികയുമായി. 1968 ബിപിൻദാസ് സംവിധാനം ചെയ്ത താലാട്ട് എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ ഒരു അന്ധ ബാലികയുടെ വേഷം മനോഹരമായി പെർഫോം ചെയ്ത സിനിമയായിരുന്നു വിജയശ്രീ ഈ താലാട്ടിൽ. വിജയശ്രീയുടെ വീട്ടിലെ വിരുന്നിന് സിനിമാ മാസികയുടെ മദ്രാസ് പ്രതിനിധിയായ നടരാജനുമായി ചേർന്നാണ് മധുവൈപ്പന പോയത്. നടരാജന് ബൈക്കുണ്ട്, ആ ബൈക്കിലാണ് നടരാജനും മധുവൈപ്പനയും കൂടി മദ്രാസിൽ സ്റ്റുഡിയോകളിലൊക്കെ കറങ്ങുന്നതൊക്കെ ആ ബൈക്കിലാണ്. വിജയശ്രീയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തെക്കുറിശ്ശിയുണ്ട്, പ്രേം നസീറുണ്ട്, കെ പി ഉമ്മറുണ്ട്, അടൂർഭാസിയുണ്ട്, സംവിധായകനും ഗാനരചയിതാവുമായ പി ഭാസ്കരനുണ്ട്, നടി രാഗിണിയുണ്ട്, ശ്രീലതയുണ്ട്, ആറന്മുള പൊന്നമ്മയുണ്ട്, ടി ആർ റോമനയുണ്ട്. ഇവരൊക്കെയാണ് വിജയശ്രീ ക്ഷണിച്ചിട്ട് തെക്കുറിശ്ശിക്ക് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാനെത്തിയത്. അനുമോദന യോഗം തുടങ്ങിയപ്പോൾ വിജയശ്രീയുടെ അമ്മ വിജയമ്മ പറഞ്ഞത്, തെക്കുറിശ്ശിയുടെ നായികയാകാൻ ഞാൻ പോയിരുന്നു, നടന്നില്ല. എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മകളിലൂടെ നേടണമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ മദ്രാസിൽ വന്ന് ജീവിതം ആരംഭിച്ചത്. ഇത്രയും കേട്ട ഉടൻ തെക്കുറിശ്ശിയുടെ കമൻറ്റ്, അതിനെന്താ ഞാനിപ്പോഴും തയ്യാറാണ്, എൻ്റെ കൂടെ പോരെ, വാസുപിള്ള സമ്മതിക്കണമെന്ന് മാത്രം. വാസുപിള്ള എന്ന് പറയുന്നത് വിജയശ്രീയുടെ അച്ഛൻ. ആ തെക്കുറിശ്ശി തന്നെ വിജയമ്മയുടെ മകൾ വിജയശ്രീയെ മലയാളത്തിൽ അവതരിപ്പിച്ചു. 5 അടി 6 ഇഞ്ച് പൊക്കമുള്ള 72 കിലോ തൂക്കമുള്ള 18 വയസ്സുകാരിയായിരുന്നു വിജയശ്രീ. 1953 ജനുവരി 8 തീയതിയാണ് വിജയശ്രീ ജനിച്ചത്. 1974 മാർച്ച് 17 അവർ ആത്മഹത്യ ചെയ്തു. വെറും 21 വയസ്സും 2 മാസവും 9 ദിവസവുമാണ് ആ പാവം പെൺകുട്ടിയുടെ ജീവിതം. സാരി എടുത്ത് അവിടെയൊക്കെ ഓടിക്കളിക്കുന്ന വിജയശ്രീയെ കണ്ടപ്പോൾ പക്വതയില്ലാത്ത അല്ലെങ്കിൽ പാകതയില്ലാത്ത ഒരു പെൺകുട്ടിയായി, വലിയ സിനിമ നടി ആണ് എന്നുള്ള ബോധമൊന്നുമില്ലാതെ ഒരു സാധാരണയിലും സാധാരണക്കാരിയായ പെൺകുട്ടിയായി മധുവൈപ്പനയ്ക്ക് തോന്നി വിജയശ്രീയെ. കാരണം നടിയൊക്കെ ആയി കഴിയുമ്പോൾ ഒരുപാട് ഭാരം വരുമല്ലോ, ഇതതൊന്നുമില്ല. അവിടെ മുറ്റത്തൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്ന കുട്ടികളുമായിട്ട് പ്രായത്തിൽ കവിഞ്ഞ നിതംബവും മാറിടവും ഒക്കെയായി അതിഥികൾക്ക് മുന്നിൽ തുള്ളിച്ചാടുന്ന വിജയശ്രീക്കൊപ്പം കെ പി ഉമ്മർ പോലും കളിക്കുന്ന കാഴ്ച വൈപ്പനയെ അതിശയിപ്പിച്ചു. അദ്ദേഹത്തിന് അത് ദഹിക്കാൻ പറ്റില്ല. അവളെ വെച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്ന ചിന്ത മാത്രമുള്ള ഒരച്ഛനും അമ്മയും. അങ്ങനെയാണ് വാസുപിള്ളയെയും വിജയമ്മയെയും അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ വൈപ്പനയ്ക്ക് തോന്നിയത്. വിജയശ്രീ സമ്പാദിച്ച പണത്തിൻ്റെ ഭൂരിപക്ഷവും കണ്ടവന്മാർ കൊണ്ടുപോയി എന്നതാണ് ഒരു സത്യം. ആദ്യമായി വിജയശ്രീക്ക് അവസരം കൊടുത്തത് കർപ്പകം ഗോപാലകൃഷ്ണൻ എന്നറിയുന്ന തമിഴിലെ പ്രശസ്തനായ കർപ്പക സ്റ്റുഡിയോ അടക്കമുള്ള കെ എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, നമ്മുടെ മലയാളത്തിലെ കെ എസ് ഗോപാലകൃഷ്ണൻ അല്ല, അദ്ദേഹമാണ്.
അതുകൊണ്ട് തന്നെ വിജയശ്രീക്ക് അദ്ദേഹത്തോടൊരു കടപ്പാട് ഉണ്ടായിരുന്നതിനെ അദ്ദേഹം നന്നായിട്ട് മിസ്യൂസ് ചെയ്തു. ഇവരിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം തുക കർപ്പം ഗോപാലകൃഷ്ണൻ കടമായി വാങ്ങി ചെലവിട്ടു. അതുപോലെ തന്നെ ഉദയ സ്റ്റുഡിയോയുടെ സിനിമകളിൽ അഭിനയിച്ചതിന് വിജയശ്രീക്ക് കിട്ടാനുള്ള പ്രതിഫല തുകയിൽ 95% ഉദയായുടെ വേറൊരു സ്ഥാപനമായ എക്സൽ ഗ്ലാസിൻ്റെ ഷെയർ ഹോൾഡറാക്കി മാറ്റുകയും അവസാനം ഉദയവുമായി വിജയശ്രീ തെറ്റിയപ്പോൾ ആ പൈസയൊന്നും കൊടുക്കാതെയും പോയി. എന്നിട്ടും ചുരുങ്ങിയ കാലം കൊണ്ട് 3 വലിയ രമ്യഹർമ്മ്യങ്ങൾ സമ്പാദിക്കാൻ വിജയശ്രീക്ക് കഴിഞ്ഞു. പിന്നെ കാറ്, ആഡംബരമായ ജീവിതം, വലിയ വില കൂടിയ വാടകയുള്ള മണിമാളികയിലെ താമസം, ഇതൊക്കെ ഈ അഭിനയിച്ച് കിട്ടുന്ന പൈസയിൽ ഭൂരിപക്ഷവും മറ്റുള്ളവർ കൊണ്ടുപോയിട്ടും വിജയശ്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്താ പറയുക ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത്. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാക്കിയാണ് വിജയശ്രീ 21-ാമത്തെ വയസ്സിൽ 1974 March 17 വൈകുന്നേരം മൂട്ടത്തൈലത്തിൽ, മൂട്ടയ്ക്ക് അടിക്കുന്ന അന്ന് കാലത്തൊക്കെ വീടുകളിലൊക്കെ മൂട്ട ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു തൈലമുണ്ട് മൂട്ടയെ കൊല്ലാൻ. ഇപ്പം മൂട്ട തന്നെ വളരെ കുറവാണ്, അന്യം നിന്ന് തുടങ്ങിയെന്നാണ് ഈ കുഴിയാനെന്ന് പറഞ്ഞ പോലെ. ഇപ്പം മൂട്ടയെ പറ്റി ട്രെയിനിലൊന്നും ഇപ്പം മൂട്ട ഇല്ലല്ലോ, പണ്ട് ട്രെയിനിലൊക്കെ പോയിട്ട് വന്നാൽ നമ്മളെന്താ ചെയ്യുക, ഇട്ടോണ്ട് പോയാൽ ഡ്രസ്സ് മുഴുവൻ ചൂടുവെള്ളത്തിലിട്ട് നനയ്ക്കും, കാരണം അതിൽ മുഴുവൻ മൂട്ട ഉണ്ടാവും. ഇപ്പം ട്രെയിനിലൊന്നും അതില്ല. എന്തായാലും മൂട്ടത്തൈലം ഉപയോഗിച്ചാണ് വിജയശ്രീ ജീവിതം അവസാനിപ്പിച്ചത്. 1974 March 18 March 17 അവർ മരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ വെളുപ്പം കാലത്ത് സിനിമാ മാസിക ലേഖകൻ നടരാജൻ മധുവയ്പ്പന താമസിക്കുന്ന മുറിയിലെത്തി അദ്ദേഹത്തെ വിളിച്ചുണർത്തി. ഇന്നലെ വൈകുന്നേരം നമ്മുടെ സിനിമാ നായികയായ വിജയശ്രീ വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള വിവരം മധുവയ്പ്പന അറിയുന്നത് നടരാജൻ വന്ന് പറയുമ്പോഴാണ്. ശവം ജനലാശുപത്രിയിലുണ്ട്. MGR, ശിവാജി ഗണേശൻ തുടങ്ങി ഏത് സിനിമാ പ്രമാണിയുടെയും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു നടരാജൻ. നല്ല ആൾസ്വാധീനമുള്ള പത്രപ്രവർത്തകനായിരുന്നു നടരാജൻ. സിനിമാ രംഗത്തെ എല്ലാ ഉള്ളുകളികളും, നമ്മളിപ്പോൾ പറയുന്ന ഗോസിപ്പ് എന്ന് പറയുന്ന എല്ലാ ഉള്ളുകളികളും, ഏത് കൊടികെട്ടിയൻ്റെയും കൊടികെട്ടിയവളുടെയും അറിയാവുന്ന ആളായിരുന്നു നടരാജൻ. മധുവയ്പ്പന വേഗം വേഷം മാറി. നടരാജന് ബൈക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രണ്ടുപേരും കൂടി ജനറൽ ആശുപത്രിയിലേക്ക് ബൈക്കിൽ പോയി. സദേൺ റെയിൽവേ ക്വാർട്ടേഴ്സിന് എതിർവശത്തുള്ള ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിൽ ആ ബൈക്ക് യാത്ര അവസാനിച്ചു. അവിടെ ഒരു ബെഞ്ചിൽ ദുഃഖിതനായി ഒരു മനുഷ്യനിരിക്കുന്നു. ആ മനുഷ്യനെ നടരാജൻ അറിയാം. കർപ്പക സ്റ്റുഡിയോ ഉടമസ്ഥനായ, തമിഴിലെ പ്രശസ്തനായ സംവിധായകൻ KS ഗോപാലകൃഷ്ണൻ്റെ അനുജൻ കാശിയാണ് ആ ബെഞ്ചിലിരിക്കുന്നത്. KS ഗോപാലകൃഷ്ണനാണ് കർപ്പകത്തിലൂടെ KR വിജയെ മലയാള സിനിമയിൽ ആദ്യമായിട്ട്, അല്ല, KR വിജയെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ ആദ്യത്തെ സിനിമ നൽകിയ ആളാണ് KS ഗോപാലകൃഷ്ണൻ. ഭാര്യയും കുട്ടികളുമുള്ള ആളാണ് കാശി. പക്ഷേ വിജയശ്രീയെ ആത്മാർത്ഥമായി തന്നെ കാശി പ്രണയിച്ചിരുന്നു. ശവം മോർച്ചറിയിലാക്കിയിട്ട് വിജയശ്രീയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇന്നലെ സന്ധിക്ക് തന്നെ പോയതാണ്. പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അക്കാലത്ത് മോർച്ചറികളിൽ പലതും നടക്കും. പ്രശസ്തരായവരുടെ മൃതദേഹങ്ങൾ വന്നാൽ അത് കൃത്യമായി ചിലരെ അറിയിക്കും, അവർ പാഞ്ഞെത്തും. വാച്ച്മാന് പതിവ് പടി കൊടുത്തിട്ട് അകത്ത് കയറി ലൈംഗിക വൈകൃതങ്ങൾ പലതും ചെയ്യുന്ന മാനസിക വൈകല്യമുള്ളവർ ഒരുപാടുള്ള കാലമായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെയാകണം മകളുടെ മൃതദേഹം മോർച്ചറിയിൽ കയറ്റി വച്ചിട്ട് ബന്ധുക്കളെല്ലാവരും പോയത്. പോസ്റ്റ്മോർട്ടത്തിനായി തലയും ശരീരവും വെട്ടിപ്പിളർക്കുന്ന അറ്റൻഡർ ഒരാളുണ്ട്, അറുമുഖം എന്നാണ് അയാളെ പേര്. ഈ അറുമുഖത്തിന് നടരാജനും വൈപ്പനയ്ക്കും ഇതിനു മുൻപേ തന്നെ നല്ല പരിചയമുണ്ട്. 5 രൂപയെടുത്ത് അറുമുഖത്തിന് കൊടുത്തു. 1974 5 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് ആലോചിച്ചാൽ വലിയ തുകയാണ്. കച്ചിത്തൊടിയിൽ പൊതിഞ്ഞ് അവിടെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ നിന്നും നിലത്ത് കിടന്ന ഒരു ശരീരം വലിച്ചു കൊണ്ടുവന്ന് മുഖത്തെ തുണി മാറ്റി കാണിച്ചു അറുമുഖം. മലയാള സിനിമയുടെ രോമാഞ്ചമായിരുന്ന വിജയശ്രീ അങ്ങനെ നിലത്ത് കിടക്കുകയായിരുന്നു. മുഴുവൻ അടയാത്ത കണ്ണുകളും ചിരിമായാത്ത ചുണ്ടും. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആരാധനാപാത്രമായ വിജയശ്രീ തണുത്തു വറങ്ങലിച്ച് തറയിൽ കിടക്കുന്ന കാഴ്ച വൈപ്പനയ്ക്കൊരു വല്ലായ്മയുണ്ടാക്കി. മുഖത്ത് തീരെ രക്തമയമില്ല, അല്പം മുഖം കരുവാളിച്ചിട്ടുണ്ട്. മുഖക്കൊരു കൂടുതൽ കറുത്ത് തെളിഞ്ഞു കിടക്കുന്നു. വായുടെ വലത്തെ കോണിലൂടെ
ചെറിയൊരു രക്തത്തിൻ്റെ ചാല്, രക്തം ഇങ്ങനെ ഒഴിയേൻ്റെ ഒരു ചാല്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറുമുഖത്തോട് നടരാജൻ പറഞ്ഞു, തല പിളർക്കുമ്പോൾ മുഖം വൃത്തികേടാകരുത്, തുന്നിക്കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ ശ്രദ്ധിക്കാം സാർ. നിങ്ങളൊരു ശവപ്പെട്ടി, കുറച്ച് ബാൻഡേജ്, തുണി, പഞ്ഞി, ഉപ്പ്, കർപ്പൂരം, സെൻറ്റ് ഇത്രയും വാങ്ങിക്കൊണ്ടു വരും. കാശിയുടെ കാറിൽ കയറി ഇവർ മൂന്ന് പേരും കൂടെ പുറത്തേക്ക് പോയി. വെട്ടി വെള്ള തുണിയിൽ പൊതിഞ്ഞ് റെഡിയാക്കാൻ ഏർപ്പാടാക്കി 100 രൂപ കാശി തന്നെ കൊടുത്തു. പറഞ്ഞ സാധനങ്ങൾ വാങ്ങി ആറുമുഖത്തിനെത്തിച്ചു. നടി ഖദീജയും അവരുടെ കൂടെ താമസിക്കുന്ന നടൻ സുധീറുമാണ് സിനിമാ രംഗത്ത് നിന്ന്, അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് നിന്ന് ആദ്യമായി ആ മോർച്ചയുടെ മുന്നിലേക്ക് എത്തിയത്. പിറകെ നടൻ രവികുമാറിൻ്റെ മാതാവും ഒരു കാലത്തെ അഭിനേത്രിയുമായിരുന്ന ഭാരതി മേനോനും ജയഭാരതിയുടെ അമ്മ ശാരദാമ്മയും വിജയശ്രീയെ ധരിപ്പിക്കാനുള്ള വെള്ള സാരിയും വെള്ള ജാക്കറ്റുമായിട്ട് വന്നു. അറുമുഖം വന്ന് നടരാജനെയും വൈപ്പനെയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ ഹാളിൻ്റെ അടുത്തുള്ള ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് മാർബിൾ സ്ലാബിലുള്ള ഒരു മേശയിൽ ഛേദനയറ്റ പൂർണ്ണ നഗ്നയായ വിജയശ്രീ കിടത്തിയിരിക്കുന്നു. കാറ്റുപോയ ബലൂൺ പോലെ എന്നാണ് അതിന് ആ കാഴ്ചയെക്കുറിച്ച് വൈപ്പന പറഞ്ഞത്, കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അടുത്ത മേശയിൽ 4-5 കുപ്പികളിൽ വിജയശ്രീയുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത അവയവങ്ങൾ വച്ചിരിക്കുന്നു ഇത് ലാബിലേക്ക് അയക്കാനായിട്ട്. മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കാനായി ഭാരതി മേനോനും ശാരദാമ്മയും കയറി വന്നപ്പോൾ മധുവൈപ്പനയും നടരാജനും പുറത്തേക്ക് ഇറങ്ങി. വസ്ത്രം ധരിപ്പിച്ച ഉടൻ ധർമ്മൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ആളാണെന്ന് ഞാനയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നത്. ധർമ്മനെത്തി, ധർമ്മനെ അകത്ത് കയറ്റി കഥ കടച്ചു. ധർമ്മൻ വിവിധ ആംഗിളുകളിലായി വിജയശ്രീയുടെ കുറേ ചിത്രങ്ങളെടുത്തു. ആ ചിത്രങ്ങളാണ് മധുവൈപ്പനയുടെ കയ്യിലുണ്ടായിരുന്നത്. മലയാള സിനിമയിലെ വേറെ ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എനിക്ക് ആ സ്റ്റില്ലുകൾ കൈമാറിയ കഥ ഞാൻ മുമ്പ് വേറൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്, ആ സ്ലാബിൽ കിടക്കുന്ന വിജയശ്രീയുടെ ചിത്രം. എന്നിട്ട് ധർമ്മൻ പടമെടുത്ത ശേഷം അറിയാത്ത പോലെ പുറത്തിറങ്ങി ധർമ്മ സ്ഥലം വിട്ടു. ഇത്രയുമായപ്പോൾ മലയാള സിനിമയുടെ അന്നത്തെ ഏക സംഘടനയായ മലയാള ചലച്ചിത്ര പരിഷത്തിൻ്റെ സെക്രട്ടറി, വിജയശ്രീയെ വച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള ആളുമായ സംവിധായകനുമായ എ ബി രാജ്, നടൻ ബഹദൂർ, ഡോക്ടർ രാമൻകുട്ടി എന്നിവരെത്തി. മൃതദേഹം ഏറ്റുവാങ്ങേണ്ട ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. സിനിമാക്കാരുടെ നേതാവായ എ ബി രാജ് ശവശരീരം ഒപ്പിട്ട് വാങ്ങാൻ തയ്യാറുമല്ല, കാരണം കേസും പൊല്ലാപ്പും വന്നാലോ എന്ന് അദ്ദേഹത്തിന് പേടി. ഒപ്പിടാൻ ആരുമില്ലല്ലോ, ശവശരീരം പുറത്തെടുക്കുകയും വേണം, നമുക്ക് ഒപ്പിടാമെന്ന് വൈപ്പന നടരാജനോട് പറഞ്ഞു. നടരാജന് സമ്മതം. കോടതി കയറേണ്ടി വന്നാൽ കയറാം. ഈ കോടതി കയറേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് എ ബി രാജ് ഒപ്പിടാതെ നിൽക്കുന്നത്. ആദ്യം നടരാജനും രണ്ടാമത് മധു വൈപ്പനയും ഒപ്പിട്ടു. സാക്ഷികളായി എ ബി രാജും ഡോക്ടർ രാമൻകുട്ടിയും ഒപ്പിട്ടു. ആംബുലൻസിൽ കയറ്റി വിട്ടിട്ട് എ ബി രാജും ഡോക്ടർ രാമൻകുട്ടിയും അവർ വന്ന കാറിൽ ആംബുലൻസിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ പിറകെ ബൈക്കിൽ നടരാജനും വൈപ്പനയും യാത്രയായി. വിജയശ്രീയുടെ വീട്ടിൽ ധാരാളം സിനിമാക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ നായിക ഷീല അടക്കം. വിജയശ്രീയുടെ അമ്മ ഭിത്തിയിൽ ചാരിയിരുന്ന് ഏങ്ങിയേങ്ങി കരയുന്നു. ശവപ്പെട്ടിയുടെ പിറകെ വീട്ടിനകത്തേക്ക് ശവപ്പെട്ടി കയറ്റിയപ്പോൾ അതിൻ്റെ പിറകെ നടരാജനും വീട്ടിനകത്തേക്ക് കയറി. നടരാജനെ കണ്ടതും കരഞ്ഞുകൊണ്ടിരുന്ന വിജയശ്രീയുടെ അമ്മ വിറൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ പത്രക്കാരൊക്കെ കൂടിയാ എൻ്റെ മോളക്കൊന്നു. അത് ചോക്കി അകത്തേക്ക് വച്ചകാൽ നടരാജൻ പതുക്കെ പുറകോട്ട് വലിച്ചു. നടരാജനൊന്ന് വിളറി. വൈപ്പന പുറകിൽ നിന്ന് നടരാജൻ്റെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചു. മലയാള നാടകം എന്ന് പറഞ്ഞ പ്രശസ്തമായ വാരിക ഉണ്ടായിരുന്നില്ല, മാസിക ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉടമസ്ഥനും നിർമ്മാതാവുമായ പി എസ് കെ നായർ അദ്ദേഹം വൈപ്പനയുടെ ചെവിയിൽ പറഞ്ഞു, മധു, ആ തള്ള പത്രക്കാരെ കൊന്നുവെന്ന് ഞങ്ങൾ വന്ന നേരം മുതലേ ചീത്ത പറയുന്നുണ്ട്. അത് കേട്ടതും മധുവൈപ്പന നടരാജനോട് പറഞ്ഞു, നടരാജ, നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി പ്രസ്താവനകളുമായി ഓരോരുത്തരായി വരും, നമുക്ക് സ്ഥലം വിടാം. വൈപ്പന
നാനയുടെ തിരുവനന്തപുരം ഓഫീസിലേക്ക് ടെലഗ്രാം അടിച്ചു, 10 പേജ് മാറ്റിയിടുക, മാറ്റർ ഇന്ന് തന്നെ വിമാനത്തിൽ കൊടുത്തയക്കും, പ്ലെയിനിൽ കൊടുത്തയക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധർമ്മൻ കൊടുങ്ങല്ലൂർ എടുത്ത പടങ്ങളുടെ പ്രിൻ്റ് കൊണ്ടുവന്നു, ഫോട്ടോകളുടെ പ്രിൻ്റ് കൊണ്ടുവന്നു, നടരാജൻ്റെ വീട്ടിലിരുന്ന് 2 മാറ്ററുകൾ വൈപ്പന എഴുതി മീനമ്പക്കം വിമാനത്താവളത്തിൽ ചെന്ന് അന്ന് തന്നെ ഫോട്ടോകളും വൈപ്പന എഴുതിയ മാറ്ററുകളും തിരുവനന്തപുരത്തേക്ക് പോസ്റ്റ് ചെയ്തു. അക്കാലത്ത് നാനാ സിനിമാ വാരികയുടെ വില 90 പൈസയാണ്, ഇന്ന് 30 രൂപയാണ്. വല്ലപ്പോഴേ ഇറങ്ങുന്നുള്ളെങ്കിലും 30 രൂപയാണ് വില. ആലോചിക്കുമ്പോൾ അന്തരം ആലോചിച്ചു, 90 പൈസയാണ് അതിൻ്റെ വില. വിജയ് ശ്രീയുടെ പതിപ്പായി ഇറങ്ങിയ നാന 5 രൂപയ്ക്കാണ് അന്ന് ബ്ലാക്കിൽ വിറ്റത്. അത്രയ്ക്ക് ജനത്തിന് ഇഷ്ടമായിരുന്നു വിജയ് ശ്രീയെ. ആഴ്ചകൾ കഴിയുമ്പോൾ റാണിചന്ദ്ര, നടി റാണിചന്ദ്ര നാനയുടെ ഓഫീസിൽ പലവട്ടം വന്നുപോയത് വൈപ്പന അറിഞ്ഞു. വരുമ്പോഴൊക്കെ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന കണ്ടപ്പോൾ റാണിചന്ദ്ര നല്ല അസ്വസ്ഥയായി. സിനിമാ തമ്പ്രഹന്മാർക്കിടയിൽ വൈപ്പനയെ തീർക്കാനായി നടക്കുന്ന പലരുമുണ്ട്. അവർ തക്കപ്പാത്ത് നടക്കുകയാണ്, എവിടെയെങ്കിലും വെച്ച് വൈപ്പനെ തീർക്കണമെന്ന്. കാരണം വൈപ്പന പാലം കുലുക്കിയാലും കേളം കുലുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമാ തമ്പുരാനെയും പേടിക്കുന്ന ആളല്ല. ആരെക്കുറിച്ചും കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മാസശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന സിനിമാ പത്രക്കാർക്കിടയിലേക്ക് ചങ്കൂറ്റമുള്ള നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ വന്നപ്പോൾ അത് സിനിമാ തമ്പ്രാക്കന്മാർക്ക് സൂചിക്കില്ലല്ലോ. ഏത് വിധത്തിലും വൈപ്പനയെ ചതിക്കണം, അയാളെവിടെ നിന്ന് നാട് കടത്തണമെന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വൈപ്പനയെ സഹായിച്ച ചിലരുണ്ടായിരുന്നു. ഷീല, കവിയൂർ പൊന്നമ്മ, റാണിചന്ദ്ര, ഉഷാനന്ദിനി, ശിവകുമാരൻ തമ്പി, ഇങ്ങനെ കുറച്ച് പേർ മധു വൈപ്പനയുടെ പത്രപ്രവർത്തനത്തെ പിന്തുണച്ചവരായിരുന്നു. എന്തെങ്കിലും അപകടം വൈപ്പനയ്ക്ക് പറ്റിയോ എന്ന ചിന്തയായിരുന്നു റാണിചന്ദ്രയ്ക്ക്. കാരണം വരുന്ന ഒരു ദിവസവും നാനയുടെ ഓഫീസ് തുറന്നിട്ടില്ല. പക്ഷെ ആരോട് തിരക്കും? തിരക്കിയാൽ റാണിചന്ദ്രൻ എന്തിന് മധു വൈപ്പനെ അന്വേഷിച്ച് നടക്കുന്നു? പിന്നെ അതാവും ഗോസിപ്പ്. നാനയ്ക്ക് മദ്രാസിൽ അക്കാലത്ത് ഫോണില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. റാണിചന്ദ്രൻ വരുമ്പോൾ വൈപ്പനയെ കാണാതായത് പ്രശ്നമായി. വിജയശ്രീയുടെ അടുത്ത മാനസികമായി എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരായിരുന്നു റാണിചന്ദ്രയും വിജയശ്രീ. വൈപ്പനയ്ക്ക് നേരെ വരുന്ന എതിർപ്പുകൾ, അതെന്തായാലും പലതും വൈപ്പനയ്ക്ക് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിരുന്നത് റാണിചന്ദ്രയായിരുന്നു. മധു, നിന്നെപ്പറ്റി ഇന്ന നടൻ ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അയാൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ മുൻകൂട്ടി മധു വൈപ്പനയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് റാണിചന്ദ്രയായിരുന്നു. തന്നെ തിരക്കി റാണിചന്ദ്രൻ നടന്നിരുന്നു, ഓഫീസിൽ പലവട്ടം വന്നിരുന്നു ഒന്നും അറിയാതെ 1974 മാർച്ച് 30 കൃത്യമായി അദ്ദേഹം അതെല്ലാം ഓർക്കുന്നു. അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നു തോന്നുന്നു. 1974 മാർച്ച് 30 വൈപ്പന റാണിചന്ദ്രയെ വിളിച്ചപ്പോഴാണ് തിരക്കി നടന്ന വിവരങ്ങൾ വൈപ്പന അറിയുന്നത്. അത്യാവശ്യമായി മധുവിനെ കാണണമെന്ന് വിജയശ്രീയുടെ അമ്മ വിളിച്ചു പറയുന്നു. എല്ലാ ദിവസവും എന്നെ വിളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ആ മധു വൈപ്പനയോട് എന്നെ ഒന്ന് കാണാൻ പറയും, എനിക്ക് മധുവിനെ ഒന്ന് കാണണം എന്ന് പറയും. വിജയശ്രീ മരിച്ചിട്ട് അപ്പോൾ 2 ആഴ്ച ആയിട്ടില്ല. നിർമ്മാതാവ് കുഞ്ചാക്കോ നാനയ്ക്കും വിജയശ്രീക്കും എതിരെ ആലപ്പുഴ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സമയമാണ്. പത്രക്കാരാണ് മോളെ കൊന്നതെന്ന് അലമുറയിട്ട ആളാണ് വിജയമ്മ. ഇതൊരു കെണിയായി മാറുമോ എന്ന് വൈപ്പനയ്ക്കൊരു സംശയം. എന്തിനായിരിക്കും പത്രക്കാരാണ് മോളെ കൊന്നതെന്ന് പറയുന്ന വിജയമ്മ പത്രക്കാരനായ മധു വൈപ്പനെ കാണണമെന്ന് എല്ലാ ദിവസവും വിളിച്ച് റാണിചന്ദ്രയോട് പറയുന്നത് ഒരു കെണിയെ ഒരുക്കി എന്തെങ്കിലും ചതിക്കാനാണോ എന്ന് മധു വൈപ്പനയ്ക്ക് തോന്നി. പ്രശസ്തയായ നടി ആത്മഹത്യ ചെയ്ത വീട, ആളുകൾ എന്തായാലും അവിടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ആ വീട് എന്നുള്ളതും ഉറപ്പാണ്. ഒറ്റയ്ക്കുള്ള യാത്ര റിസ്ക്കാണ് എന്ന് മധു വൈപ്പന തീരുമാനിച്ചു. അസ്വാഭാവികമായ മരണമായി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ശവശരീരം പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് എടുത്തത്. മലയാളം തമിഴ് പത്രങ്ങൾ വലിയ പ്രാധാന്യം നൽകി വാർത്തയാക്കിയതായിരുന്നു വിജയശ്രീയുടെ മരണം. March 17 ഉച്ചയ്ക്ക് മലയാള സിനിമയുടെ കുലപതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന മെർലാൻഡ് സ്റ്റുഡിയോയുടെ ജീവാത്മാവായ പി സുബ്രഹ്മണ്യം വിജയശ്രീക്കും കുടുംബത്തിനും ഒരു വിരുന്ന് നൽകി. അടുത്ത സിനിമയ്ക്കായി അദ്ദേഹം മെർലാൻഡിൻ്റെ അടുത്ത സിനിമയ്ക്കായി അദ്ദേഹം 7000 രൂപ വിജയശ്രീക്ക് അഡ്വാൻസും കൊടുത്തു. സന്തോഷത്തോടെയാണ് വിജയശ്രീ വീട്ടിലേക്ക് അന്ന് മടങ്ങി വന്നത്. തൻ്റെ വീട്ടിൽ അതിഥികളായി താമസിക്കുന്ന കാസിം സേട്ടിൻ്റെയും ഭാര്യ നസീമയുടെയും 6 വയസ്സുകാരി കുട്ടിയുമായി കളിക്കുമ്പോൾ വീട്ടിലെ ഫോൺ റിങ് ചെയ്തു. ലാൻഡ് ഫോണല്ലേ എന്നുള്ളൂ.
വീട്ടിൽ ഫോൺ വന്നാൽ എടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വിജയശ്രീക്ക് അമ്മ കൊടുത്തിരുന്നില്ല. വിജയമ്മ ഫോണിൻ്റെ റിംഗ് ശബ്ദം കേട്ട് ഓടി വന്ന് ഫോൺ എടുക്കുമ്പോൾ ഫോൺ കട്ടാവും. വീണ്ടും അവർ പോയി അല്പം കഴിയുമ്പോൾ വീണ്ടും ഫോൺ റിംഗ് ചെയ്യും, കട്ടാവും. വന്നെടുക്കുമ്പോഴൊക്കെ കട്ടാവുന്നു. രണ്ടോ മൂന്നോ തവണ അവർ ഫോൺ എടുത്തപ്പോഴും കട്ടായി. അവസാനം വന്ന ഫോൺ വിജയശ്രീ എടുത്തു. വിജയശ്രീ ഫോൺ എടുത്തു, ആരോടോ എന്തോ സംസാരിച്ചു. ഫോൺ വച്ചിട്ട് പോയി നേരെ അവർ ചെയ്തത് നേരത്തെ പറഞ്ഞ മൂട്ട വിഷമെടുത്ത് കുടിക്കുകയായിരുന്നു. ഓക്കാണിക്കുന്ന ശബ്ദം കേട്ട് ഓടിക്കയറി വന്ന വിജയമ്മ കണ്ടത് കുഴഞ്ഞു കുഴഞ്ഞ് ആടി ആടി ഇറങ്ങി വരുന്ന വിജയശ്രീയാണ്. ചതിച്ചോടി പിന്നെയും എന്നാണ് അവർ ആ മകളോട് ചോദിച്ചത്. ചതിച്ചോടി പിന്നെയും എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പും വിജയശ്രീ എന്തോ ചെയ്തിരുന്നു എന്നാണല്ലോ. എന്ന് അലറിക്കൊണ്ട് അവർ അവരുടെ വിരലുകൾ വിജയശ്രീയുടെ വാക്യത്തേക്ക് തള്ളിക്കയറ്റി മാക്സിമം അവരെ ഛർദ്ദിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ വിജയശ്രീ ഛർദ്ദിച്ചില്ല. 7 മണിക്കുള്ള കൊല്ലം ട്രെയിനിൽ, അന്ന് വൈകുന്നേരം പോകുന്ന കൊല്ലത്തേക്ക് പോകുന്ന ട്രെയിനിൽ എഗ്മൂറിൽ നിന്ന് പി സുബ്രഹ്മണ്യത്തെ കയറ്റിവിടാനായി കാറുമായി വിജയശ്രീയുടെ അച്ഛൻ വാസുപിള്ള പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ കാറില്ല. അടുത്ത വീട്ടിലെ ശ്രീനിവാസൻ എന്ന ആളിൻ്റെ കാറ് കടം വാങ്ങിയാണ് വിജയശ്രീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യം ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറില്ല. അത് ചോക്കൂ, ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ ആ നേഴ്സിംഗ് ഹോമിൽ ഡോക്ടറില്ല. പിന്നെ ജനറൽ ആശുപത്രിയിലേക്ക്, മൗണ്ട് റോഡിൽ രാജാജി ഹാളിന് മുന്നിലെത്തി. അവിടെ രാജാജി ഹാളിന് മുന്നിലെത്തുമ്പോൾ എന്താ പറയുക, വലിയൊരു ട്രോഫി ബ്ലോക്കിൽ ഈ കാർ കുരുങ്ങി. ഏതാണ്ട് അരമണിക്കൂറോളം രാജാജി ഹാളിൻ്റെ മുന്നിൽ ചേതന അറ്റു തുടങ്ങിയ വിജയശ്രീയുടെ ശരീരവുമായി ആ കാർ അവിടെ കിടന്നു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വിജയശ്രീ ശവശരീരമായി കഴിഞ്ഞിരുന്നു. ഒരു തമിഴ് പത്രം മരണകാരണം അന്ന് വിരുന്ന് നൽകിയ പി സുബ്രഹ്മണ്യമാണ് മരണകാരണമെന്ന് വച്ചെഴുതി. പിറ്റേന്ന് തിരുവനന്തപുരത്ത് പി സുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്തു എന്നുകൂടി വച്ചൻ കാച്ചി. അവർക്ക് മുൻപിന്നൊന്നും പത്രക്കാരാലോചിക്കില്ല. സുബ്രഹ്മണ്യം, ഈ വിരുന്നു കൊടുത്ത സുബ്രഹ്മണ്യമാണ് വിജയശ്രീ കൊന്നതെന്നും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തതെന്നും വെച്ച് കാച്ചി. പി സുബ്രഹ്മണ്യം നൽകിയ ഉച്ച വിരുന്നിൽ വിജയശ്രീയുടെ കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടിലെ അതിഥികളായ കാസിം സേട്ടും ഭാര്യ നസീമയും പങ്കെടുത്തു വന്നു. അന്ന് വൈകിട്ട് നസീമ വിജയശ്രീക്ക് ചായ കൊടുത്തതിൽ വിഷം കലർത്തിയിരുന്നു എന്നാണ് വേറൊരു പത്രം എഴുതിയത്. ഒന്നും ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അന്നേ ഉണ്ട് ഈ ഇഷ്ടംപോലെ വാർത്തകൾ ഉണ്ടാക്കി വിടുന്ന ശീലം. വിജയശ്രീ മരിച്ച് 2 ദിവസം കഴിഞ്ഞ് കാസിം സേട്ടിൻ്റെ ഭാര്യ നസീമയും മൂട്ട വിഷം കഴിച്ചെന്നും തക്ക സമയത്ത് വൈദ്യസഹായം കിട്ടിയതിനാൽ രക്ഷപ്പെട്ടു എന്നും എഴുതി വേറൊരു പത്രം. വിജയശ്രീയുടെ മരണത്തിൽ അവർക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനവർ വിഷം കഴിച്ചു എന്നും ഈ പത്രം ചോദിക്കും. നസീമയെ അറസ്റ്റ് ചെയ്തു എന്നാണ് വേറൊരു പത്രം എഴുതിയത്. ഇതിനിടയിൽ തിരുവനന്തപുരത്തുള്ള വിജയശ്രീയുടെ മുത്തശ്ശൻ മാധവ പണിക്കരും മുത്തശ്ശി കമലമ്മയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനെ കണ്ട് ഒരു പരാതി നൽകി. ഇതൊരു കൊലപാതകമാണ് സർ, മരിക്കും മുമ്പ് മരണകാരണം എഴുതി വയ്ക്കാതെയാണ് വിജയശ്രീ മരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ബോധ്യമാണ് വിജയശ്രീയുടെ മരണം കൊലപാതകമാണ്, അത് അന്വേഷിക്കണം എന്നായിരുന്നു മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെയും പരാതി. മുസ്ലിം ലീഗിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി വി എസ് തങ്ങൾ വിജയശ്രീയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും അന്വേഷണം നടത്തണമെന്നും കാണിച്ച് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ കരുണാനിധിക്കും IGക്കും അവിടുത്തെ കമ്മീഷണർക്കും പരാതി നൽകി. തങ്ങൾ വിജയശ്രീ തൻ്റെ 2ാം ഭാര്യയായ വിജയകുമാരിയിൽ ഉണ്ടായതാണെന്നും നസീമ എന്നാണ് വിജയശ്രീയുടെ യഥാർത്ഥ പേര് എന്നും വിജയകുമാരിയുടെ പേര് സുബൈദ എന്നാണെന്നും മകളെയും 2ാം ഭാര്യയെയും ഡ്രൈവർ വാസുവിള്ള തട്ടിക്കൊണ്ട് മദ്രാസിലേക്ക് പോയതാണെന്നും ഈ പരാതിയിൽ എഴുതിയിരുന്നു. മരണദിവസം നസീമയും സുബൈദയും തമ്മിൽ കലഹമുണ്ടായെന്നും അത് കണ്ട വാസുവിള്ള നസീമയെ ആഞ്ഞടിച്ചുവെന്നും അങ്ങനെ നസീമയുടെ കിഡ്നികൾ തകർന്നുപോയിയെന്നും നിർബന്ധിച്ച് മൂട്ട വിഷം വായിലൊഴിച്ചു കൊടുത്തതാണെന്നും ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷവും ഗ്ലാസിൽ മിച്ചമിരുന്ന വിഷവും 2 തരമായിരുന്നുവെന്നും തങ്ങൾ പരാതി എഴുതി. പത്രങ്ങൾക്ക് VS തങ്ങൾ ഒരു ഫോട്ടോയും നൽകി, ഒരു ഗ്രൂപ്പ് ഫോട്ടോയും നൽകി. അതിൽ വിജയശ്രീയും അമ്മ വിജയമ്മയും ഉണ്ട്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു.
കാരണം അയാൾ വിജയശ്രീ വിവാഹം കഴിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മരണം. ഉദയ സ്റ്റുഡിയോ മെർലാൻഡ് സ്റ്റുഡിയോ ഉടമസ്ഥർ തമ്മിലുള്ള ബിസിനസ് വൈരമാണ് ഈ മരണത്തിന് പിന്നിലെന്ന് വേറൊരു പത്രം എഴുതി. ഇത്രയും വാർത്താ പ്രാധാന്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി കരുണാനിധി അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റിയിട്ട് ക്രൈം മദ്രാസ് ക്രൈംബ്രാഞ്ച് പോലീസിന് വിട്ടു. മാർച്ച് 31-ന് മധുവയ്പ്പനെയും നടരാജനും ടൈംസ് ഓഫ് ഇന്ത്യയുടെ സിംഗപ്പൂരിലെ പ്രതിനിധിയുമായ ബി കെ ജി നായരുമായി വിജയശ്രീയുടെ വീട്ടിലെത്തി. വാതിൽ തുറന്നത് വാസുപിള്ളയായിരുന്നു. മധുവയ്പ്പനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ക്ഷീണിതയായി ആരോടും ഒന്നും പറയാനില്ലാത്തതുപോലെ സെറ്റിയിൽ കിടക്കുന്ന വിജയമ്മയാണ്. പത്രക്കാരെ കണ്ട അവർ ചാടി എണീറ്റു. സ്നേഹത്തോടെ മധുവയ്പ്പനെ വിളിച്ചു. മധു, മധുവിനെ മാത്രമാണ് എനിക്ക് വിശ്വാസം. സത്യം എഴുതുന്നത് മധു മാത്രമാണ്. ഞാൻ അതുകൊണ്ടാണ് മധു നിന്നെ കാണണമെന്ന് പറഞ്ഞത്. നടരാജൻ മധുവയ്പ്പനെ ഒന്ന് നോക്കി ചിരിച്ചു. കാരണം ഡെഡ് ബോഡി കൊണ്ടുവന്ന് എൻ്റെ അന്ന് പറഞ്ഞത് പത്രക്കാരാണ് എൻ്റെ മകളെ കൊന്നതെന്ന് പറഞ്ഞ അതേ വിജയമ്മ പറയുന്നു, സത്യസന്ധനായ പത്രപ്രവർത്തകനാണ് മധു, അതുകൊണ്ടാണ് നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. കൊല്ലത്തെ തങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. തനിക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്ന് എൻ്റെ മോൾ ജീവിച്ചിരുന്നപ്പോൾ എന്താ അയാൾ പറയുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. അയാൾ ജീവിച്ചിരുന്നവൻ പറയണ്ടേ, ഈ വിജയശ്രീ എന്ന് പറയുന്ന നസീമ എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. പത്രങ്ങൾക്ക് അയാൾ കൊടുത്ത ഫോട്ടോ കൃത്രിമമാണ്. ഞാനൊരു നർത്തകിയായിരുന്നു മധു. 1948 സെപ്റ്റംബർ 23-ാം തീയതി തിരുവനന്തപുരത്ത് വി ജെ ടി ഹാളിൽ എൻ്റെ ഒരു നൃത്ത പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവായൊരു കത്ത് അവർ വൈപ്പനെ ഏൽപ്പിച്ചു. ട്രാൻസ്പോർട്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ പി എസിന്, പേഴ്സണൽ സെക്രട്ടറിക്ക്, തിരുവനന്തപുരത്തെ ട്രെയിനിങ് കോളേജിലെ ലൈബ്രറിയനായ മാധവ പണിക്കർ ബി എ എഴുതിയ കത്താണ്. ഈ മാധവ പണിക്കർ ബി എ എന്ന് പറയുന്നത് വിജയശ്രീയുടെ മുത്തശ്ശനാണ്. ഒരിക്കലൊരു സിനിമ നിർമ്മിക്കുന്നു, വിജയമ്മയെ നായികയാക്കാമെന്ന് പറഞ്ഞ് തങ്ങൾ വീട്ടിൽ വന്നിരുന്നു. അവരോടൊപ്പം സ്റ്റുഡിയോയിൽ പോയി എടുത്ത ചിത്രമാണ് അയാളിപ്പോൾ പത്രക്കാർക്ക് കൊടുക്കുന്നത്. തങ്ങളും ഭാര്യയും അന്നെടുത്ത ചിത്രത്തിലില്ലായിരുന്നു. തങ്ങൾക്ക് എപ്പോഴും നടക്കാൻ ഒരു ഊന്നുപടിയുണ്ട്. അയാളുടെ ഒരു കാല് ഫ്രാക്ചറായ ആളാണ്, ഊന്നുപടിയുണ്ട്. ഞാനന്ന് സാരിയാണ് ഉടുത്തിരുന്നത്, തലയിൽ തട്ടം വരച്ച് ചേർത്തതാണ്. മുഴുക്കൈ ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി വിജയശ്രീ അല്ല, അത് തങ്ങളുടെ മകൾ നിസയാണ്. ഫോട്ടോയുടെ നടുഭാഗം മുറിച്ച് വേറെ ചേർത്തതാണ് മധു. അവിടെ വാസുപിള്ള കയറി ഇടക്കേറി പറഞ്ഞു, ഞങ്ങൾ പൂജപ്പുരയിലെ മാണിക്യവിലാസം ബംഗ്ലാവിലാണ് താമസിച്ചിരുന്നത്. വിജയശ്രീയുടെ യഥാർത്ഥ പേര് വി സ്നേഹലത എന്നാണ്. വി എന്നത് വാസുപിള്ളയുടെ വി ആണ് എന്ന് പറഞ്ഞപ്പോൾ നടരാജൻ ചുമ്മാ ഇരിക്കണ്ടേ? നടരാജൻ പറഞ്ഞു, വിജയമ്മയുടെയും വി ഉണ്ട്, അതല്ല വാസുപിള്ളയുടെ വി ആവണമെന്നില്ല, വിജയമ്മയുടെയും അമ്മയുടെ പേരല്ലേ പെൺകുട്ടിക്ക് എഴുതാറ് എന്ന് പറഞ്ഞു. പൂജപ്പുര ജയിൽ സ്കൂളിലാണ് സ്നേഹലത പഠിച്ചത്. പിന്നെ വഴുതക്കാട് കോട്ടൺ ഹില്ലിലും. വിജയമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്രാസിലേക്ക് വന്നത്. തെക്കുറിശ്ശിയുടെ നായികയായി ഒരു ചാൻസ് കിട്ടിയതുമാണ്. 2 മാസം മുമ്പ് വിജയശ്രീക്ക് കിട്ടിയ ഒരു വക്കീൽ നോട്ടീസും വാസുപിള്ള അകത്തുനിന്ന് എടുത്തോണ്ടെന്ന് കാണിച്ചു. 1973 ജൂലൈ 9-ാം തീയതി കോഴിക്കോട്ടുള്ള ഒരു വക്കീൽ അയച്ചതാണ് ഈ കത്ത്. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ സെക്രട്ടറി ബി എസ് തങ്ങളുടെ മകളായ നസീമ, നീ ഇപ്പോൾ സിനിമാ നിർമ്മാതാവായ മുഹമ്മദ് അസീം എന്ന ആളുമായി പ്രേമത്തിലാണ് എന്ന് ധാരാളം സാക്ഷികൾ പറയുന്നു. തങ്ങൾ ഇതുവരെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മ സുവൈദ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അമുസ്ലിമായ വാസുപിള്ള അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അയാളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. നീ തങ്ങളുടെ മകളാണെന്ന് തെളിയിക്കാൻ കൊല്ലത്ത് നിന്ന് നിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിന്റെ കൂടെ അഭിനയിക്കുന്ന നടന്മാരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചതിൻ്റെ പേരിൽ 5 ലക്ഷം രൂപ, ആലോചിച്ചോക്കോ, അന്നത്തെ കാലത്ത് 5 രൂപ കൈക്കിലൂടെ നിർത്താണ്, 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും പേരിൽ മാനനഷ്ട കേസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ആ നോട്ടീസിലെ ഉള്ളടക്കം. അപ്പോൾ അത് മധുവയ്പ്പന വായിച്ചപ്പോൾ പെട്ടെന്ന് വൈപ്പനയ്ക്കൊരു സംശയം തോന്നി. കാരണം അപകീർത്തിയുടെ ഡിഫർമേഷൻ എന്ന വാക്ക് മാറ്റിയിട്ട് ഡിഫർമേഷൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ഒരു 6 കൂടി. അപ്പോൾ ഡിഫമേഷൻ എന്ന് പറയുമ്പം DFA MATIONE, പക്ഷെ എഴുതിയിരിക്കുന്നത് DFER MATIONE എന്നാണ് എഴുതിയിരിക്കുന്നത്.
ഇത് കണ്ടപ്പോൾ ഒന്നിൽ അധികം തവണ ഇങ്ങനെ ഡിഫമേഷനെ മാറ്റി എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ വൈപ്പന പറഞ്ഞു, ഇതൊരു വക്കീൽ എഴുതിയ കത്തല്ല, ഇത് നിങ്ങളെ പറ്റിക്കാനായി ആരോ അയച്ച കത്താണെന്ന് ഉറപ്പിച്ച് മധു വൈപ്പന പറഞ്ഞു. വാസുപിള്ളയും വിജയകുമാരി വിജയമ്മയെയും നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയ കത്തായിരുന്നു ഈ വക്കീലെന്ന് പറഞ്ഞ് ആരോ അയച്ച ഈ ഉമ്മക്കത്ത്. തമിഴില് ശിത്തിയായിരുന്നു വിജയശ്രീയുടെ ആദ്യ സിനിമ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജീവിക്കാൻ മറന്നുപോയി എന്ന കെ എസ് സേതുമാധവൻ്റെ സിനിമയാണ് വിജയശ്രീയുടെ അവസാന സിനിമ. അഞ്ചാറ് വർഷത്തിനിടയിൽ അവർ അധികം സിനിമകളിൽ വേഷമിട്ടില്ലായെങ്കിലും തിരുവനന്തപുരത്തും മദുരാശിയിലുമായി മൂന്ന് വലിയ സൗധങ്ങൾ അവർ സമ്പാദിച്ചു. തങ്ങൾ അവരുടെ ബാപ്പയാണെന്ന് സ്ഥാപിച്ചാൽ ഈ സ്വത്തെല്ലാം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. വിജയശ്രീ വാസുപിള്ളയുടെ മകളാണ് എന്നൊരു വാർത്ത ജ്ഞാനയിൽ വരണം. അതിനുവേണ്ടിയാണ് മധു നീയാണ് സത്യസന്ധനായ പത്രപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി സംസാരിച്ചതെന്ന് ബുദ്ധിമാനായ വൈപ്പനയ്ക്ക് മനസ്സിലായി. വിജയമ്മ മൂന്നുപേരെയും വീടിൻ്റെ മേളിലെ നിലയിലേക്ക് കൊണ്ടുപോയി വിജയശ്രീയുടെ കിടപ്പ് മുറി കാണിച്ചു കൊടുത്തു. നൂറുകണക്കിന് വിലപിടിപ്പുള്ള സാരികൾ ഹാങ്ങറിൽ തൂക്കി 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 തൂക്കിയിട്ടിരിക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വിജയമ്മ ചോദിച്ചു, ഇനി ഈ സാരിയൊക്കെ ആരുടുക്കും? പി സുബ്രഹ്മണ്യം അഡ്വാൻസ് ആയി കൊടുത്ത 7000 രൂപയുടെ 10 രൂപ നോട്ടിൻ്റെ 7 ബണ്ടിലുകൾ അവിടെ ഇരിപ്പുണ്ട്. അതും വിജയമ്മ കാണിച്ചു കൊടുത്തു. അവസാനമായി സുബ്രഹ്മണ്യം മുതലാളി അഡ്വാൻസ് കൊടുത്ത 7000 രൂപയുടെ ബണ്ടിലാണ് ഈ ഇരിക്കുന്നത്. സ്വർണ്ണ ഡിസൈനുള്ള പച്ച വിരിയിട്ട ഡബിൾ കട്ടിലിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനോഹരമായ ഫ്രെയിം ചെയ്ത ഒരു വലിയ ഫോട്ടോ കിടക്കുന്നു. വിജയശ്രീയുടെ കുട്ടിയാണെന്നേ തോന്നുന്നു കണ്ടാൽ. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം പോലെ വിജയമ്മ പറഞ്ഞു, വിജിക്ക് കൊച്ചുകുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു, ഈ പടം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയും അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. മൊത്തത്തിൽ ഒരു വിചിത്രമായ ലോകമായി മധു വൈപ്പനയ്ക്ക് തോന്നി ആ കിടപ്പ് മുറി കണ്ടപ്പോൾ. 21 വയസ്സിൽ ചെറിയ കാലം കൊണ്ട് മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി സിനിമകളിലായി പ്രേക്ഷകരെ ആകർഷിക്കാനായ നായികയായി വളർന്ന ഒരു പാവം പെണ്ണ്. ജീവിതം എന്തെന്ന് പഠിക്കും മുമ്പ് സിനിമാ തമ്പുരാക്കന്മാർ ചതിച്ചും പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും മുറിവേൽപ്പിച്ച ഒരു ഭാഗ്യഹീന. 48 വർഷം പിന്നിട്ടിട്ടു വിജയശ്രീ എന്ന മാതൃക തിടമ്പായ അഭിനേത്രി മലയാളി പ്രേക്ഷകരുടെ ഏത് തലമുറയുടെയും പ്രിയപ്പെട്ട നടിയായി ഇന്നും നിലനിൽക്കുന്നു. അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇനിയും വിജയശ്രീയെക്കുറിച്ച് ഇനിയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ പുന്നാപുരം കോട്ടയടക്കം അവരഭിനയിച്ച സിനിമയുടെ അവസാന സിനിമകളിൽ അവർക്കുണ്ടായ അനുഭവങ്ങളടക്കം ഇനിയും പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അനശ്വരയായ നടിക്ക്, മലയാളിയെ വശീകരിച്ച പ്രിയപ്പെട്ട നടിക്ക് ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.